നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പല വാഗ്ദാനങ്ങളും കൊടുത്താണ് ജോസ് കെ മാണിയെയും സംഘത്തെയും പിണറായി കൂടെ നിർത്തിയത്. എന്നാൽ ഇപ്പോൾ തനിക്കൊണം പുറത്തെടുത്തു മുഖ്യൻ. കേരള കോൺഗ്രസ് എമ്മിന്റെ കാലുവാരിയിരിക്കുകയാണ് സി പി എം. യു ഡി എഫിൽ നിന്നും മറുകണ്ഠം ചാടിയതോടെ അതിന്റെ നേട്ടം സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ പാലായിൽ ജോസ് കെ മാണി തോറ്റത് വലിയ തിരിച്ചടിയാകുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ വീണ്ടും തഴയുകയാണെന്ന വികാരം പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നു. ഒഴിവു വരുന്ന 3 രാജ്യസഭാ സീറ്റിൽ ഒരെണ്ണം കേരള കോൺഗ്രസിന് വേണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും അത് നടക്കില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും നോട്ടമിടുന്ന രാജ്യസഭാ സീറ്റിൽ സി പി എം മുൻഗണന നൽകുന്നത് സി പി ഐക്ക് തന്നെയാകും എന്നതാണ് സൂചനകൾ. കേരള കോൺഗ്രസിന് അടുത്ത തവണ സീറ്റ് നൽകാമെന്നാണ് ധാരണയുണ്ടാക്കാനിരിക്കുന്നത്. എന്നാൽ രാജ്യസഭാ സീറ്റിന് പകരം ജോസ് കെ മാണിക്ക് എന്ത് സ്ഥാനം നൽകുമെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. ജൂൺ 6 മുതലാണ് പത്രിക നൽകാവുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉടൻ തന്നെ എൽ ഡി എഫ് യോഗം ചേർന്ന് രാജ്യസഭാ സീറ്റ് വിഭജനം പൂർത്തിയാക്കണം. സി പി ഐ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായേക്കില്ല. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ രാജ്യസഭാ മോഹം പൊലിയാനാണ് സാധ്യത. എളമരം കരീം, ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നീ എൽ ഡി എഫിലെ 3 പേർ ഒഴിയുമ്പോൾ 2 സീറ്റേ മുന്നണിക്ക് ലഭിക്കൂ. യു ഡി എഫിന് ലഭിക്കുന്ന ഏക സീറ്റ് മുസ്ലിം ലീഗിനാണെന്നത് ധാരണയായിട്ടുണ്ട്. 3-1 സി പി എം തന്നെ നിലനിർത്തും. ഇതിന് ദേശീയ സാഹചര്യങ്ങളെക്കുറിച്ചാകും പറയുക. 2 സീറ്റ് മുന്നണിയിലെ 2 എന്ന നിലയിൽ സി പി ഐക്ക് തന്നെയാണ് മുൻതൂക്കം. റൊട്ടേഷൻ വ്യവസ്ഥയിൽ തീരുമാനമെടുക്കുന്ന രീതി കണക്കിലെടുത്താൽ ഊഴം സി പി ഐക്കാണെന്ന് സി പി എം വൃത്തങ്ങൾ വ്യക്തമാക്കി. 17 നിയമസഭാ സീറ്റുള്ള കക്ഷി എന്നതും അവർക്ക് മേൽക്കൈ നൽകുന്നു. കേരള കോൺഗ്രസിന് 5 നിയമസഭാ അംഗങ്ങളാണുള്ളത്. അതേസമയം ജോസ് കെ മാണിക്ക് എന്ത് സ്ഥാനം നൽകുമെന്ന ചോദ്യവും പ്രസക്തമാണ്. രാജ്യസഭാ സീറ്റ് ലഭിക്കാതെ വന്നാൽ ജോസ് കെ മാണിക്ക് പദവികൾ ഇല്ലാതെ കഴിയേണ്ടി വരും. 2 പിണറായി സർക്കാർ വന്ന ശേഷം പ്രവർത്തനം നിലച്ച ഭരണപരിഷ്കാര കമ്മീഷൻ പുനരുജ്ജീവിപ്പിച്ച് അതിന്റെ അധ്യക്ഷ സ്ഥാനം ക്യാബിനറ്റ് റാങ്കോടെ കേരള കോൺഗ്രസിന് നൽകി സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുമെന്ന പ്രചാരണവും ശക്തമാണ്. ഈ പ്രചാരണം കേരള കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് പുറത്തുവരുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ ഭരണപരിഷ്കരണ കമ്മീഷൻ പദവി പുനരുജ്ജീവിപ്പിച്ചാൽ അതും വിവാദമാകും. എൽ ഡി എഫിന് ലഭിക്കുന്ന 2 സീറ്റുകൾ സി പി ഐക്കും കേരള കോൺഗ്രസിനും കൈമാറിയും സ്വയം ത്യജിച്ചും പ്രശ്നപരിഹാരത്തിന് സി പി എം ശ്രമിക്കുമോ എന്ന് കണ്ടറിയണം. എന്നാൽ കേന്ദ്ര നേതൃത്വം അതിന് സമ്മതം മൂളാനുള്ള സാധ്യത ഒട്ടുമില്ല. രാജ്യസഭാ സീറ്റ്, സ്ഥാനാർത്ഥിത്വം എന്നിവയിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിക്കപ്പെടാറുണ്ട്. ദേശീയ സാഹചര്യം ചൂണ്ടിക്കാട്ടി യെച്ചൂരി അടക്കമുള്ളവർ ഇതിന് സമ്മതം കൊടുക്കില്ല. അതേസമയം കേരളത്തിന്റെ താൽപര്യം പരിഗണിച്ചാൽ പിണറായി തന്നെയാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം സീറ്റ് കൂടിയേ തീരൂ എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ്. സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ മധ്യ തിരുവിതാംകൂറിൽ പാർട്ടിയുടെ സാധ്യത കൂടുതൽ പരുങ്ങലിലാകും. കൂടാതെ യു ഡി എഫിലേക്ക് തിരികെ പോകണമെന്ന വാദം കേരള കോൺഗ്രസിൽ കൂടുതൽ ശക്തമാകുമെന്നും പാർട്ടി നേതാക്കൾ സൂചിപ്പിക്കുന്നു. കേരള കോൺഗ്രസിന്റെ നിലപാടിനെ തുടർന്നാണ് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടായതെന്ന് ജോസ് കെ മാണി അഭിപ്രായപ്പെട്ടിരുന്നു. രാജ്യസഭാ സീറ്റിനായി എൽ ഡി എഫിൽ 2 പാർട്ടികൾ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. ആർ ജെ ഡിയും എൻ സി പിയും രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലോക്സഭാ സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് അനുവദിക്കണമെന്ന് ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. രാജ്യസഭാ സീറ്റ് എൽ ഡി എഫ് യോഗത്തിൽ പാർട്ടി ആവശ്യപ്പെടുമെന്ന് എൻ സി പി നേതാവും മന്ത്രിയുമായ എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയ്ക്ക് വേണ്ടിയാണ് എൻ സി പി രാജ്യസഭാ സീറ്റ് ചോദിക്കുന്നത്.